ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൻ തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന്. ക്യാരറ്റ് മിൽക്ക് ഷേക്കിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ക്യാരറ്റ് ക്യാരറ്റ് ഞാനിവിടെ ഒരു 3 ക്യാരറ്റാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ്. 3 ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് വലിയ 2 ഗ്ലാസ് ഷേക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് നല്ല ഐസ് പാലാണ്, അതായത് നല്ല കട്ടക്കിരിക്കുന്ന പാലാണ് എടുക്കേണ്ടത്. അത് ഞാനൊരു 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, പിന്നെ ഒരു 4 ഏലക്ക. ഇത്ര ഐറ്റംസാണ് നമുക്ക് നമ്മളുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്യാരറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതായത് ക്യാരറ്റ് റൗണ്ടാക്കിട്ട് കട്ട് ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മളത് മിക്സിയിലോട്ടിട്ട് ഷേക്കാക്കി എടുക്കുന്നത്. മിക്സിയിലിടുന്നതിന് മുമ്പ് അതിൻ്റെ ചൂടും കൂടെ ആറണം. അതിനുശേഷം മാത്രമേ നമ്മളത് ഷേക്കാക്കി എടുക്കത്തുള്ളൂ. അപ്പം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ക്യാരറ്റെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം നമ്മളുടെ മിൽക്ക് ഷേക്കാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇത് മിക്സിയിലോട്ട് ഇടാം. വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഏലക്ക ഉണ്ടല്ലോ, 4 ഏലക്ക, അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മധുരം ആഡ് ചെയ്യണം. അതിനായിട്ട് പഞ്ചസാര, പഞ്ചസാര ഞാനൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പോൾ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പാലിൻ്റെ ഐസ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഐസ് തന്നെ ഇടണം, എന്നാലേ അതിന് ശരിക്കും ഉള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നല്ല ഐസായിട്ടിരിക്കുന്ന പാലും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നമ്മളുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ബാക്കി പാലും കൂടെ ഉണ്ടല്ലോ, പാലല്ല ആ പാലിൻ്റെ ഐസ്, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കുക. ഇപ്പോൾ നല്ല തിക്കിലല്ലേ ഇരിക്കുന്നത്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയായി. അപ്പോൾ 4 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം. പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് എല്ലാവർക്കും ബൈ ബൈ.